ഓക്കെ, നിങ്ങൾക്ക് നല്ലൊരു ലെൻസിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്ലാൻ ഉണ്ട്. പക്ഷെ ലെൻസിനെ കുറിച്ച് വലിയ പിടിയൊന്നുമില്ല. ഒരു സൂം ലെൻസ് ആണോ അല്ലെങ്കിൽ ഒരു പ്രൈം ലെൻസ് വാങ്ങണോ നല്ലതെന്ന് അറിയില്ല. അല്ലെങ്കിൽ ഒരു ലെൻസിന്റെ മുകളിലുള്ള ഈ നമ്പേഴ്സ് ഒക്കെ ഇല്ലേ, ലൈക് 50mm 1.8 അല്ലെങ്കിൽ 85mm 1.8 അല്ലെങ്കിൽ 70-200 2.8 അങ്ങനെ എഴുതിയിട്ടുള്ള നമ്പേഴ്സിനെ കുറിച്ച് വലിയ പിടിയില്ല. ഈ ഒരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടുണ്ട്, നിങ്ങളിൽ പലർക്കും ഈ ഒരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ടെന്ന് എനിക്കറിയാം. സോ ഇന്നത്തെ വീഡിയോ ഞാൻ കംപ്ലീറ്റ് ലെൻസുകളെ കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് തരാൻ പോവാണ്. ആൻഡ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ലെൻസിനെ കുറിച്ച് ഒരു സംശയം ഉണ്ടാവില്ല എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഓക്കെ, നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മുടെ ഒരു ചാനൽ അടിക്കടി ഫോട്ടോഗ്രാഫി വീഡിയോയ്ക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യാറുണ്ട്. സോ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കും. ഓക്കെ, സോ നമ്മളൊരു ലെൻസ് ചൂസ് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമ്മൾ ഏറ്റവും ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറ ഏതാണ് മനസ്സിലാക്കണം. ആദ്യം നമ്മൾ ബ്രാൻഡ് ഏതാണെന്ന് നോക്കാം. അതറിയാത്ത ആൾക്കാരൊന്നും ഉണ്ടായിരിക്കില്ല. സോണി ആണോ, കാനോൺ ആണോ, പാനസോണിക് ആണോ, അല്ലെങ്കിൽ നിക്കോൺ ആണോ, ഏത് ബ്രാൻഡിന്റെ ക്യാമറയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയുടെ സെൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കണം. രണ്ട് ടൈപ്പ് ഓഫ് സെൻസേഴ്സ് ആണ് കോമൺ ആയിട്ടുള്ളത്, ഒന്ന് ഫുൾ ഫ്രെയിം സെൻസർ ക്യാമറയും ഒന്ന് ക്രോപ്പ് സെൻസർ ക്യാമറയും. നമ്മുടെ ക്യാമറയുടെ ഏത് സെൻസർ ആണെന്ന് മനസ്സിലാക്കാൻ നമ്മൾ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. ഫോർ എക്സാമ്പിൾ, കാനോൺ 90D സെൻസർ ഏതാണെന്ന് അറിയണമെങ്കിൽ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് സെൻസർ ക്യാമറയാണ്. ഓക്കെ, 90D ഒരു APS-C സെൻസർ ക്യാമറയാണ്. ഫുൾ ഫ്രെയിം ക്രോപ്പ് സെൻസറിന്റെ മെയിൻ ഡിഫറൻസ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ, ക്രോപ്പ് സെൻസറാണെങ്കിൽ സെൻസർ കുറച്ചുകൂടി ചെറുതായിരിക്കും, ഫുൾ ഫ്രെയിം സെൻസറാണെങ്കിൽ സെൻസർ കുറച്ചുകൂടി വലുതായിരിക്കും. ഈ സെൻസറിന്റെ സൈസ് കൂടുതലോറും എന്താ ഗുണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോസിന്റെയും ഫോട്ടോസിന്റെയും ക്വാളിറ്റി നന്നായിട്ട് കൂടും. അപ്പൊ അത് മനസ്സിലായില്ലേ, ഫുൾ ഫ്രെയിം ക്രോപ്പ് സെൻസർ എന്താണെന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ക്യാമറയുടെ മൗണ്ട് ഏതാണെന്ന് മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരു കാനോണിന്റെ ക്യാമറ എടുത്തിട്ട് ഒരു സോണി മൗണ്ട് ഫിക്സ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ സംഭവം നടക്കില്ല, കാരണം ഫിക്സ് ആവില്ല നമുക്ക്. ഓക്കെ, സോ നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള മൗണ്ട് ഏതാണെന്ന് മനസ്സിലാക്കിയിട്ട് ആ മൗണ്ടിന് പറ്റിയ ലെൻസസ് നമ്മൾ വാങ്ങണം. ഇപ്പൊ കാനോൺ ക്യാമറാസ് നോക്കുകയാണെങ്കിൽ കാനോണിനും DSLR ക്യാമറാസിനും ഒക്കെ EF മൗണ്ട് ആണ് വരുന്നത്. വേറെ നല്ല ഹൈ റേഞ്ച് മിററലെസ് ക്യാമറാസ് ഒക്കെ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ RF മൗണ്ട് ആണ് വരുന്നത്. സോ നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാമറയുടെ മൗണ്ട് ഏതാണെന്ന് അറിയില്ലെങ്കിൽ അതും നിങ്ങൾക്ക് ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ തന്നെ നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പൊ 90D തന്നെ നമുക്ക് എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. 90D ആണ് നമ്മുടെ ക്യാമറ വെച്ചിട്ടുണ്ടെങ്കിൽ ചുമ്മാ ഗൂഗിളിൽ പോയിട്ട് 90D ക്യാമറയുടെ മൗണ്ട് ഏതാണ് സെർച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിലിപ്പോ നമുക്ക് മനസ്സിലായില്ലേ EF മൗണ്ട് ആണ് 90D ഉള്ളത്. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്ന സംഭവമാണ് കുറച്ച് കൺഫ്യൂസിംഗ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ ശ്രദ്ധിച്ചിരിക്കുക, മിക്ക ക്യാമറ കമ്പനീസും ഫുൾ ഫ്രെയിമിനും ക്രോപ്പ് സെൻസറിനും കോമൺ മൗണ്ട് ആയിരിക്കും ഉണ്ടാവാം. ഇപ്പൊ സോണിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കോമൺ ആയിട്ട് ഈ മൗണ്ട് എന്ന് പറഞ്ഞൊരു മൗണ്ട് ആണുള്ളത്. അപ്പൊ ഈ ഒരു ഫുൾ ഫ്രെയിം ക്യാമറാസിന് വേണ്ടി സ്പെസിഫിക് ആയിട്ടുള്ള ലെൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും, ക്രോപ്പ് സെൻസേഴ്സിന് സ്പെസിഫിക് ആയിട്ടുള്ള ലെൻസ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഇപ്പൊ ഒരു ക്രോപ്പ് സെൻസർ ക്യാമറയ്ക്ക് വേണ്ടി സ്പെസിഫിക് ആയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ലെൻസ് നമ്മളൊരു ഫുൾ ഫ്രെയിം ക്യാമറയിൽ ഫിക്സ് ചെയ്ത് നോക്കുകയാണെങ്കിൽ ഫിക്സ് ആവും, കാരണം സെയിം മൗണ്ട് ആണ് രണ്ടുപേരും ഉപയോഗിക്കുന്നത്. ഫുൾ ഫ്രെയിം ക്യാമറയിൽ ക്രോപ്പ് സെൻസർ മൗണ്ട് ഫിക്സ് ചെയ്തിട്ട് നമ്മൾ വീഡിയോ അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുമ്പോൾ ആ വീഡിയോ അല്ലെങ്കിൽ ആ ഫോട്ടോയുടെ പുറത്ത് ഒരു ഔട്ടർ വിനിയറ്റിംഗ് ഉണ്ടായിരിക്കും. കൂടുതലും നമ്മൾ ഫുൾ ഫ്രെയിം ക്യാമറയ്ക്ക് ഫുൾ ഫ്രെയിം ലെൻസ് തന്നെ വാങ്ങണതാണ് നല്ലത്. പക്ഷെ നമുക്കൊരു APS-C സെൻസേർഡ് ആണെങ്കിൽ നമുക്ക് ഫുൾ ഫ്രെയിം ക്യാമറയുടെ ലെൻസ് ആയാലും നമുക്ക് അടിപൊളിയായിട്ട് ഉപയോഗിക്കാൻ പറ്റും. പക്ഷേ ക്രോപ്പ് സെൻസേഴ്സിൽ ഫുൾ ഫ്രെയിം ക്യാമറയുടെ ലെൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്തിരി സൂമിംഗ് ആയിട്ടാവും നമുക്ക് എല്ലാ വിഷ്വൽസും കിട്ടാം. പിന്നെ അത് മനസ്സിലാക്കേണ്ട ഒരു സംഭവം വെച്ചാൽ ഫോക്കൽ ലെങ്ത് ആണ്. ചില ലെൻസസിന്റെ മുകളിൽ നോക്കുകയാണെങ്കിൽ 30mm 50mm 85mm എന്നൊക്കെ എഴുതി കാണാല്ലേ. സോ ഈ ഒരു 30mm 85mm 50mm എന്നൊക്കെ പറയണത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ക്യാമറയുടെ ഈ ഒരു ലെൻസ് സൂംഡ് ഇൻ ആയിട്ടുള്ള ലെൻസ് ആണോ അല്ലെങ്കിൽ സൂം ഔട്ട് ആയിട്ടുള്ള വൈഡ് ആംഗിൾ ലെൻസ് ആണോ എന്നാണ് പറഞ്ഞിരുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ 30mm ലെൻസ് അല്ലെങ്കിൽ 24mm ലെൻസ് എന്നൊക്കെ പറയുകയാണെങ്കിൽ നല്ല വൈഡ് ആംഗിൾ ആയിട്ടുള്ള ലെൻസ് ആണ്, നല്ല വൈഡ് റേഞ്ചിൽ നമുക്ക് കാണാൻ പറ്റും. വേറെ ഒരു 85mm എന്നൊക്കെ പറയുന്നത് സൂംഡ് ഇൻ ആയിട്ടുള്ള ഒരു ടെലിഫോക്കൽ റേഞ്ചിൽ വരുന്ന ഒരു ലെൻസ് ആണ്, അത്ര വൈഡ് ആയിട്ടുള്ളതല്ല. ഇവിടെ നിന്ന് എടുത്താലും കുറച്ചും കൂടി ദൂരമുള്ളത് നമുക്ക് സിമ്പിൾ ആയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റും. അപ്പൊ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട നമ്പേഴ്സിന്റെ വാല്യൂ കൂടുന്തോറും അത്രയും സൂംഡ് ഇൻ ആയിരിക്കും, ഈ നമ്പേഴ്സിന്റെ വാല്യൂ കുറയും തോറും അത്രയും വൈഡ് ഓപ്പൺ ആയിട്ട് വരും. സോ അത്രയുള്ള ഈ ഒരു ഫോക്കൽ ലെങ്തിന്റെ നമ്പേഴ്സ് പറയുന്നത്, ഈ നമ്പേഴ്സ് കണ്ടിട്ട് അത്ര കൺഫ്യൂസ് ആയിരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, സിമ്പിൾ ആയിട്ടുള്ള സംഭവമാണ് ഈ ഒരു ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ അത് മനസ്സിലായി എന്ന് വിചാരിക്കണം. പിന്നെ ലെൻസസിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ രണ്ട് ടൈപ്പ് ഓഫ് ലെൻസസ് ആണുള്ളത്, ക്രോപ്പ് സെൻസേർഡ് ലെൻസും ഉണ്ട്, പ്രൈം ലെൻസും ഉണ്ട്. പ്രൈം ലെൻസ് വെച്ചിട്ടുണ്ടെങ്കിൽ ഒറ്റ നമ്പർ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, 30mm ലെൻസ് ആണെങ്കിൽ 30mm മാത്രമായിരിക്കും ഫോക്കൽ ലെങ്ത്. പക്ഷെ സൂം ലെൻസ് പറയുകയാണെങ്കിൽ നമുക്ക് ഡിഫറെന്റ് ഫോക്കൽ ലെങ്തിലുള്ള റേഞ്ചസ് കിട്ടും. ഫോർ എക്സാമ്പിൾ, 10-80 എന്ന് പറയുന്ന ലെൻസ് ആണെങ്കിൽ 10 എന്ന് പറയുമ്പോൾ വൈഡ് ഓപ്പൺ ആയിട്ടിരിക്കുന്ന ഒരു ലെൻസ് ആണ്. നമ്മൾ കുറച്ചും കൂടി സൂമിങ് ചെയ്തിട്ട് നമുക്ക് 18 വരെ നമുക്ക് സൂമിങ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 70-200 എന്ന് പറയുമ്പോൾ 70 എന്ന് പറയുമ്പോൾ ഒരു ഫോക്കൽ ലെങ്ത് ആയിരിക്കും. പക്ഷെ 70 നമുക്ക് സൂമിങ് ചെയ്തിട്ട് 200 ആണെങ്കിൽ കുറച്ചും കൂടി സൂംഡ് ഇൻ ആയിട്ടുള്ള എഫക്ട് കിട്ടും. ഇപ്പൊ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തിനാണ് ഒരു പ്രൈം ലെൻസിന് ഇൻവെസ്റ്റ് ചെയ്യണേ, നിങ്ങൾക്കൊരു സൂം ലെൻസ് വാങ്ങുകയാണെങ്കിൽ ഡിഫറെന്റ് ഫോക്കൽ ലെങ്തിൽ നമുക്ക് ഒരു ലെൻസ് വെച്ചിട്ടാണ് ഡിഫറെന്റ് ഫോക്കൽ ലെങ്ത് അച്ചീവ് ചെയ്യാന്ന്. സോ ഈ ഒരു കൺഫ്യൂഷനുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പേച്ചർ എന്താണെന്ന് മനസ്സിലാക്കണം. ചില ഫോട്ടോസിന്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കുകയാണെങ്കിൽ നല്ല ബ്ലറി ആയിരിക്കുന്നുണ്ടാവും, പക്ഷെ എല്ലാ ഫോട്ടോസിന്റെയും കാര്യം അങ്ങനെയല്ല. സോ നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ എത്ര ഭാഗം ഫോക്കസ്ഡ് ആയി വരണം, എത്ര ഭാഗം ബ്ലറി ആയിരിക്കണം എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ലെൻസുകളുടെ ഉള്ളിലുള്ള ഒരു അപ്പേച്ചർ റിംഗ് ആണ്.
സോ ഈ ഒരു എപ്പേച്ചർ റിംഗ് തന്നെയാണ് നമ്മുടെ ലെൻസിൻ്റെ ഉള്ളിലേക്ക് എത്ര ലൈറ്റ് വരണമെന്നും തീരുമാനിക്കുന്നത്. സോ എല്ലാ ക്യാമറകളിലും എപ്പേച്ചർ വാല്യൂ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് എഫ് വാല്യൂവിലാണ്. സോ ഈ എഫ് വാല്യൂ കുറയുന്നതോറും കൂടുതൽ ഓപ്പണിംഗ് ഉണ്ടായിരിക്കും, ലെസ് പാർട്ട് ഇൻ ഫോക്കസ്ഡ് ആയിരിക്കും, അതുപോലെ തന്നെ ബ്ലർനെസ് കൂടുതലായിരിക്കും. സോ ഈ എഫ് വാല്യൂ കൂടുമ്പോൾ കുറച്ച് ഓപ്പണിംഗ് മാത്രമേ ഉണ്ടാവുള്ളൂ, അതുപോലെ തന്നെ മോർ പാർട്ട് ഇൻ ഫോക്കസ്ഡ് ആയിരിക്കും, ലെസ് ബ്ലർനെസ് ആയിരിക്കും ഉണ്ടാവുക. ഒരു 50mm 1.8 എന്ന് പറയുകയാണെങ്കിൽ 50mm ഫോക്കൽ ലെങ്തിൽ 1.8 എപ്പേച്ചർ ഉള്ള ഒരു ലെൻസ് ആണ്. 1.8 എപ്പേച്ചർ എന്ന് പറഞ്ഞാൽ നല്ല ഓപ്പൺ ആയിട്ടുള്ള ലെൻസ് ആണ്. ഓക്കെ, അതാണ് ഈ ഒരു 1.8 അല്ലെങ്കിൽ 2.8 എന്നൊക്കെ പറയുന്നത് എപ്പേച്ചറിനെ കുറിച്ചാണ്. ഓക്കെ, നമുക്ക് മുമ്പത്തെ ചോദ്യത്തിലേക്ക് വീണ്ടും വരാം. എന്തിനാണ് നമ്മൾ ഒരു പ്രൈം ലെൻസ് ഉപയോഗിക്കുന്നത് സൂം ലെൻസ് വാങ്ങിയാൽ പോലെ? ഇവിടെ നമ്മളൊരു സൂം ലെൻസ് വാങ്ങുമ്പോൾ എന്താ ഉണ്ടാവണം വെച്ചാൽ നമുക്ക് എപ്പേച്ചർ വാല്യൂ മാക്സിമം കുറവ് കിട്ടുന്നത് 2.8 വരെയാണ്. സൂംഡ് ഇൻ ലെൻസിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ലെൻസസ് നോക്കുകയാണെങ്കിൽ 24-70 2.8 എന്ന് പറയുമ്പോൾ നമുക്ക് കുറച്ച് 24 കുറച്ചുകൂടി സൂമിങ് ചെയ്ത് നമുക്ക് 50mm നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും ആ ഒരു ലെൻസ് ഉപയോഗിച്ചിട്ടും. പക്ഷെ അവിടെ വരുന്ന പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് മാക്സിമം അച്ചീവ് ചെയ്യാൻ പോണ എപ്പേച്ചർ എന്ന് പറയുന്നത് 2.8 മാത്രമാണ്. വേറെ നമ്മൾ ആ ഒരു സെയിം സ്ഥലത്ത് ഒരു 50mm 1.4 അല്ലെങ്കിൽ ഒരു 50mm 1.8 വാങ്ങുകയാണെങ്കിൽ നമുക്കൊരു അപ്പേച്ചർ വാല്യൂ കുറച്ചുകൂടി കുറയ്ക്കാനും പറ്റും, ആ ഒരു ഓപ്പണിംഗ് കുറച്ചുകൂടി കൂട്ടാൻ പറ്റും, ബാക്ക്ഗ്രൗണ്ട് ബ്ലർനെസ് കൂടുതൽ കൂട്ടാൻ പറ്റും. അങ്ങനത്തെ നല്ല ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ബ്ലറി ആയിട്ട് നല്ല സ്മൂത്ത് ഫീൽ ഒക്കെ കിട്ടേണ്ട ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 50mm 1.8 അല്ലെങ്കിൽ ഒരു 85mm 1.8 അല്ലെങ്കിൽ 30mm 1.8 അതുപോലത്തെ ലെൻസസ് ഒക്കെ വാങ്ങുക. കൂടുതൽ പോർട്രേറ്റ് ഫോട്ടോഗ്രഫി, സ്ട്രീറ്റ് ഫോട്ടോഗ്രഫി അങ്ങനെയൊക്കെ ചെയ്യുന്ന ആൾക്കാർ കൂടുതലും പ്രൈം ലെൻസ് ഇൻവെസ്റ്റ് ചെയ്യണമെന്നാണ് നല്ലത്. സ്പോർട്സ് ഫോട്ടോഗ്രഫി അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രഫി അങ്ങനത്തെ ഫോട്ടോഗ്രഫീസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് കൂടുതൽ സൂം ഇൻ ലെൻസസ് ഉപയോഗിക്കുക. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ സബ്ജക്ട് എപ്പോഴും ഒരു പൊസിഷനിൽ നിൽക്കില്ല, എപ്പോഴും ചിലപ്പോൾ ദൂരെ ആയിരിക്കും നിൽക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ഭയങ്കര അടുത്തായിരിക്കും. അപ്പൊ അവർക്ക് എപ്പോഴും ഈ ഒരു ഫോക്കൽ ലെങ്ത് മാറ്റിക്കൊണ്ടിരിക്കണം. സോ അവരാണ് കൂടുതൽ സൂം ഇൻ ലെൻസസ് ഉപയോഗിക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ലെൻസസിനെ കുറിച്ച് ഓൾമോസ്റ്റ് ഒരു ഐഡിയ കിട്ടി തോന്നുന്നു. ഇനി ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത് ഏത് ലെൻസാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഒരു ക്യാമറ വാങ്ങുമ്പോൾ നമുക്ക് എന്തായാലും ഒരു കിറ്റ് ലെൻസ് അവൈലബിൾ ആയിരിക്കും. സോ ഈ ഒരു കിറ്റ് ലെൻസ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുക്കുക, കുറച്ചാൾ നമ്മൾ ആ ഒരു കിറ്റ് ലെൻസ് തന്നെ ഫോട്ടോസ് എടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഒരു കിറ്റ് ലെൻസ് വെച്ചിട്ടുള്ള എടുത്തിട്ടുള്ള ഫോട്ടോസ് ഇവിടെ ഒന്ന് പോയി നോക്കണേ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഫോക്കൽ ലെങ്ത് ഏതാ നോക്കാം. നമ്മൾ സൂംഡ് ഇൻ ആയിട്ടാണ് നമ്മൾ ഫോട്ടോസ് എടുക്കണേ അല്ലെങ്കിൽ സൂം ഔട്ട് ആയിട്ടുള്ള വൈഡ് ആംഗിളിലാണോ ഫോട്ടോസ് എടുക്കണേ നോക്കാം. ഇപ്പൊ സൂം ഇൻ ആയിട്ട് എടുക്കുന്ന ഫോട്ടോസ് എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 85mm 1.8 ഒക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഹൈ ക്വാളിറ്റി എപ്പേസർ കുറഞ്ഞ ബാക്ക്ഗ്രൗണ്ട് ബ്ലർനെസ് ഒക്കെ ആയിട്ടുള്ള ഹൈ ക്വാളിറ്റി ഫോട്ടോസ് എടുക്കാൻ പറ്റുന്ന ഒരു പ്രൈം ലെൻസ് അവൈലബിൾ ആവും. നിങ്ങൾ നല്ല വൈഡ് ഓപ്പൺ ആയിട്ടാണ് ഫോട്ടോസ് എടുക്കണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 24mm അല്ലെങ്കിൽ ഒരു 30mm ഒക്കെ വാങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈഡ് ആയിട്ടുള്ള ഒരു ഫോക്കൽ ലെങ്ത് അവൈലബിൾ ആവും. അല്ലെങ്കിൽ നിങ്ങൾ ഒരു മിഡിൽ റേഞ്ചിൽ ഉപയോഗിക്കുന്ന ഒരാളാണ്, ഒരു 50-55-60 ആ ഒരു റേഞ്ചിൽ അല്ലെങ്കിൽ 45 ആ ഒരു റേഞ്ചിലത്തെ ഫോക്കൽ ലെങ്ത് ആണ് ഉപയോഗിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ 50mm 1.8 വാങ്ങുകയാണെങ്കിൽ നല്ലൊരു ഇൻവെസ്റ്റ്മെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ അത്രയുള്ള ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇപ്പൊ ലെൻസിനെ കുറിച്ച് അത്യാവശ്യം എല്ലാ ഐഡിയാസും കിട്ടി എന്ന് തോന്നുന്നു. സോ ഇതുപോലത്തെ അടിപൊളി ഫോട്ടോഗ്രഫി വീഡിയോഗ്രഫി റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ആയിട്ട് പുതിയൊരു വീഡിയോയിൽ കാണാം. സോ നമ്മുടെ ചാനൽ അതൊക്കെയാണ് കാണുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണം. ഓക്കെ, ബൈ.